അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്ര പരമ്പരയുടെ 27-ാം അധ്യായം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രവാചകരും അനുചരന്മാരും തബൂക്കിൽ തമ്പടിച്ച വിവരം നാം കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ തബൂക്കിലേക്കുള്ള യാത്രാ മധ്യേ സംഭവിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ അനുചരനായിരുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെ പരാമർശിക്കുന്നത് ഏറെ ഉപകാരപ്രദമായിരിക്കും. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തബൂക്കിലേക്കുള്ള സംഘത്തിൽ യാത്ര പുറപ്പെട്ടിരുന്നു. എന്നാൽ വഴിമധ്യേ തൻ്റെ ഒട്ടകം വേണ്ട വിധം യാത്ര ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒട്ടകത്തെ ഉപേക്ഷിക്കുകയും കാൽനടയായി തബൂക്കിലേക്ക് പ്രവാചകരെയും അനുചരന്മാരെയും പിന്തുടരുകയും ചെയ്തു. അങ്ങനെ സൈന്യം തമ്പടിച്ച ശേഷം ഒറ്റയ്ക്ക് ഒരാൾ നടന്നു വരുന്ന രംഗം സഹാബികൾ ദൂരെ നിന്ന് നോക്കിക്കാണുകയും പ്രവാചകരെ വിവരമറിയിക്കുകയും ചെയ്തു. പ്രവാചകർ ആദ്യമേ പറഞ്ഞു അത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയിരിക്കുമെന്ന്. അടുത്തെത്തി നോക്കുമ്പോൾ അത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു അബാദർ യംഷി വഹ്ദ വയമൂതു വഹ്ദ വയബഅസു വഹ്ദ. അബൂദറിന് അള്ളാഹു കാരുണ്യം ചൊരിയുമാറാവട്ടെ, അദ്ദേഹം നടക്കുന്നത് ഒറ്റയ്ക്കാണ്, മരണപ്പെടുന്നതും ഒറ്റയ്ക്കായിരിക്കും, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും ഒറ്റയ്ക്കായിരിക്കുമെന്ന്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗശേഷം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരുപാട് അകലെ റബ്ദ എന്ന പ്രദേശത്ത് ഏകാന്ത ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തോട് കൂടെയുണ്ടായിരുന്നത് സ്വന്തം സഹധർമ്മിണിയും മറ്റൊരു ഭൃത്യനും മാത്രമായിരുന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായപ്പോൾ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ജനാസ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്ത ശേഷം ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിനു മധ്യേ വയ്ക്കുകയും ആദ്യമായി കടന്നു വരുന്ന യാത്രാസംഘത്തോട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയ തോഴനായിരുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവാണെന്ന് ആ യാത്രാസംഘത്തോട് പറയണമെന്നും ശേഷം വേണ്ടത് അവർ ചെയ്തുകൊള്ളുമെന്നും ഭാര്യയ്ക്ക് അദ്ദേഹം ഉറപ്പു നൽകി. മരണപ്പെട്ട ശേഷം അവർ അപ്രകാരം ചെയ്യുകയും ആദ്യമായി അതുവഴി കടന്നു വന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘമായിരുന്നു. അബൂദറുൽ ഗിഫാരിയുടെ ഭൃത്യൻ ആ യാത്രാസംഘത്തോട് കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. ഇത് കേൾക്കേണ്ട താമസം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയും അദ്ദേഹം നേരിട്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മറവ് ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു. തബൂക്കിലേക്കുള്ള യാത്രാസംഘത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂദറുൽ ഗിഫാരിയെക്കുറിച്ച് പ്രവാചകരെന്ന് പറയുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയും ചെയ്തിരുന്നു. തബൂക്കിലേതാനും ദിവസങ്ങൾ താമസിച്ച ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടിയാലോചനകൾ നടത്തി തിരിച്ചുപോരാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ തിരിച്ചു പോരുന്നതിനു മുമ്പ് തബൂക്കിൽ വെച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 30,000-ത്തിലധികം വരുന്ന തൻ്റെ അനുചരന്മാരോട് ഹ്രസ്വമായ അതിസുന്ദരമായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൻ്റെ അടിത്തറകൾ ഇങ്ങനെയായിരുന്നു: ഏറ്റവും നല്ല സംസാരം സത്യസന്ധതയാണ്, ഏറ്റവും ദൃഢമായ ബന്ധം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബന്ധമാണ്, ഏറ്റവും നല്ല പാരമ്പര്യം ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ്, ഏറ്റവും നല്ല ജീവിത രീതിയും ചര്യയും മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിനെ സ്മരിക്കലാണ്, ഏറ്റവും നല്ല കഥകൾ വിശുദ്ധ ഖുർആനാണ്, ഏറ്റവും നല്ല കാര്യങ്ങൾ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന ഫർളായ കാര്യങ്ങളാണ്, എന്നാൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ പിന്നീട് കെട്ടിയുണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും നല്ല ജീവിത രീതി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് പ്രവാചകന്മാരാണ്. ഏറ്റവും നല്ല മരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകാൻ സാധിക്കുക എന്നതാണ്. ഏറ്റവും വലിയ അന്ധത എന്ന് പറയുന്നത് ആദ്യം സന്മാർഗം ലഭിച്ച് പിന്നീട് അതിൽ നിന്ന് വഴിമാറിപ്പോകുന്നതാണ്. പ്രവാചകർ വീണ്ടും ഓർമ്മപ്പെടുത്തി, നമ്മുടെ കയ്യിലുള്ളത് അല്പം കാര്യങ്ങളാണെങ്കിലും നമുക്ക് ആശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ വലിയ സമ്പത്തും അശ്രദ്ധമായ ജീവിതവും ഉണ്ടാവുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരം അതായിരിക്കുമെന്നും പ്രവാചകർ
ഓർമ്മപ്പെടുത്തി. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു പറഞ്ഞു, വമിൻ അഅളമിൽ ഖതായൽ ലിസാനുൽ കദൂബ്, ഏറ്റവും വലിയ തിന്മകളിലൊന്ന് കളവു പറയുന്ന നാവാണ്. വഖൈറുൽ ഗിനാ ഗിനൻ നഫ്സ്, ഏറ്റവും നല്ല ഐശ്വര്യം മാനസികമായ സംതൃപ്തിയാണ്. യാത്ര ചെയ്യുമ്പോൾ കൂടെ കരുതാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം സാദ് തഖ്വയാണ്. അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു, വസ്സുക്രു മിനന്നാർ, ലഹരി തീയാണ്, നരകമാണ്. വൽ ഖംറു ജിമാഉൽ ഇസ്മ്, എന്നാൽ കള്ള് എല്ലാ തിന്മകളുടെയും സംഗമമാണ്. ഏറ്റവും മോശമായ സ്വത്ത്, യതീമിൻ്റെ സ്വത്ത് നാം കൈവശപ്പെടുത്തുന്നുവെങ്കിൽ അതാണ്. ഒരാൾ മറ്റൊരു മുസ്ലിമിനെ കുറ്റം പറയുന്നത്, അപവാദം പറയുന്നത് മോശമാണ്. ആ മുസ്ലിമുമായി ഏറ്റുമുട്ടുന്നത് മതനിഷേധത്തിന് തുല്യമാണ്. അവനെക്കുറിച്ച് പരദൂഷണം പറയുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയ പാപമാണ്. മുസ്ലിമിൻ്റെ സ്വത്തും രക്തവും ഒരുപോലെ നിഷിദ്ധമാണ്. ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നവന് അള്ളാഹുവും പുറത്തു കൊടുക്കും. ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവന് അള്ളാഹുവും വിട്ടുവീഴ്ച ചെയ്യും. ആരെങ്കിലും ദേഷ്യം കടിച്ചു പിടിക്കുന്നുവെങ്കിൽ അള്ളാഹു അവന് പ്രതിഫലം നൽകും. ആരെങ്കിലും ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിന് ഏറ്റവും നല്ലത് പകരമായി നൽകും. അനാവശ്യമായ പേരും പ്രശസ്തിയുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അയാൾക്ക് ദുഷ്പേരാണ് നൽകുക. അള്ളാഹു പറഞ്ഞത് കേൾക്കാതിരിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് തുടങ്ങി പ്രവാചകർ അതിസുന്ദരമായ ഒരു പ്രഭാഷണം തബൂക്കിൽ വെച്ച് നിർവഹിക്കുകയുമുണ്ടായി. തബൂക്കിലേക്കുള്ള ഈ സൈനിക മുന്നേറ്റം വഴി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുചരന്മാർക്കും ലഭിച്ച ഏറെ സുപ്രധാനമായ ചില ഫലങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഐലയിലെ യുഹന്നാ രാജാവ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വരികയും പ്രവാചകരുമായി സമാധാന സന്ധിയിൽ ഒപ്പിവെക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, അതിനു പകരമായി 300 ദീനാർ വീതം നൽകാമെന്ന് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രവാചകർ അദ്ദേഹത്തിന് നിർഭയത്വ കരാർ എഴുതി നൽകുകയും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെയും കടലോ കരയോ മാർഗമുള്ള ഏതു കച്ചവട സംഘങ്ങളെയും ആരും എതിർക്കാൻ പാടില്ലെന്ന് സംരക്ഷണം നൽകണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കത്തിൽ രേഖപ്പെടുത്തുകയുമുണ്ടായി. ഷാമിലെ മറ്റു രണ്ട് പ്രദേശങ്ങളായ ജർബാ, അസ്റുഹ് എന്നീ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ പ്രവാചകരെ തേടിയെത്തുകയും അവരുമായും പ്രവാചകർ ഇതുപോലെ ഉടമ്പടിയിലെത്തുകയുമുണ്ടായി. അതിനുശേഷം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 420 പേരടങ്ങുന്ന ഒരു സംഘത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൗമത്തുൽ ജന്ദലിലെ രാജാവായിരുന്ന ഉഖൈദിർ ബിൻ അബ്ദുൽ മലിക് എന്നയാളുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. വലിയ സൈനിക ശേഷിയും സന്നാഹങ്ങളുമുള്ള രാജാവായിരുന്നു ഉഖൈദിർ എങ്കിലും ഖാലിദ് ബിനുൽ വലീദും സംഘവും അവിടെ എത്തുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ താങ്കളും സംഘവും അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എത്രയും വേഗം താങ്കൾക്ക് അദ്ദേഹത്തെ പിടികൂടാനാവുമെന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനാവുമെന്നും പ്രവാചകർ പറഞ്ഞിരുന്നു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവും സംഘവും അവിടെ ചെന്ന് രാജാവിനെ പിടികൂടുകയും ബന്ദിയാക്കി സ്വത്തുക്കളോടൊപ്പം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഖാലിദ് ബിനുൽ വലീദും സംഘവും ദൗമത്തുൽ ജന്ദലിൽ നിന്ന് തിരിച്ചു വന്നത് മദീനയിലേക്കാണ്. മദീനയിൽ വെച്ച് ഉഖൈദിർ രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായില്ല. മറിച്ച് അദ്ദേഹം പ്രവാചകരുമായി നേരത്തെ പരാമർശിച്ചതു പ്രകാരമുള്ള സമാധാന സന്ധി ഒപ്പുവെക്കുകയും പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉഖൈദിർ രാജാവ് വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. മടക്കയാത്രയിൽ അഖബ എന്ന പ്രദേശത്ത് മദീനയോട് തൊട്ടടുത്ത് സംഭവിച്ച ഏറെ ദുഃഖകരമായ മറ്റൊരു സംഭവം, കപട വിശ്വാസികളിൽ നിന്ന് 12 പേരൊന്നിച്ചു ചേർന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു നേരെ വധശ്രമം നടത്തി എന്നതായിരുന്നു. അവരൊന്നിച്ചു ചേർന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയുവാനുള്ള പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ആശ്രമം വെറുതെയായി പോയി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 12 ആളുകളുടെയും പേരുകൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു സ്വാഹിബു സിദ്ദി റസൂലില്ലാ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. തബൂക്കിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാമധ്യേയാണ് അബ്ദുല്ലാഹിൽ മുസനി എന്ന ദുൽബിജാദൈൻ എന്നറിയപ്പെട്ട സഹാബി വര്യൻ മരണപ്പെടുന്നത്. മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പൂർണ്ണമായും അനാഥനായി വളർന്നിരുന്ന
അബ്ദുല്ലാഹിൽ മുസനി എന്ന സഹാബി വദ്യന സംരക്ഷണം നൽകിയിരുന്നത് സ്വന്തം പിതൃവ്യനായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശത്തിൽ ആകൃഷ്ടനായി വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പിതൃവ്യൻ നൽകിയിരുന്ന എല്ലാ സൗകര്യങ്ങളും അവസാനിപ്പിച്ച് അവസാനം ഉടുതുണി മാത്രമായി അദ്ദേഹം മദീനയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. മദീനയുടെ പരിസര പ്രദേശത്തെത്തിയപ്പോൾ താൻ ഉടുത്തിരുന്ന മുണ്ട് രണ്ടായി കീറി ഒരു ഭാഗം കൊണ്ട് തൻ്റെ ഔറത്ത് മറക്കുകയും രണ്ടാമത്തെ ഭാഗം തൻ്റെ മേൽവസ്ത്രമാക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം പ്രവാചകരുടെ സന്നിധിയിലെത്തുന്നത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് അബ്ദുല്ലാഹിൽ മുസനി എന്ന സഹാബി വദ്യൻ വഫാത്തായ രംഗം വിവരിക്കുന്നത്. അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖബർ തയ്യാറാക്കപ്പെട്ടു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് ആ ഖബറിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് അബൂബക്കർ ഉമർ, പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴന്മാരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ എന്നിവരോട് പ്രവാചകർ പറഞ്ഞു, അദ്നിയ ഇലയ്യ അഖാകുമ നിങ്ങളുടെ സഹോദരനെ എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് വെച്ചു തരൂ എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ കൈമാറുന്നത് അബൂബക്കറും ഉമറും ഒന്നിച്ചായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ജനാസ ഖബറിലേക്ക് വെച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയൻ അൻഹു ഫർല അൻ, അല്ലാഹുവേ അബ്ദുല്ലാഹിൽ മുസനി എന്ന ഈദുൽ ബിജാദൈനിയെ എനിക്കിഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തോട് തൃപ്തിയാണ്, അല്ലാഹുവേ നീയും പൊരുത്തപ്പെടേണമേ എന്ന്. ശേഷം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, യാ ലൈതനി കുന്തു സാഹിബൽ ഹുഫ്ര, ഈ ഖബറിൻ്റെ ഉടമ ഞാനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു എന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും വളരെ സന്തോഷപൂർവ്വം മദീനയിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത ആഹ്ലാദപൂർവ്വം മദീനക്കാർ ഏറ്റെടുക്കുകയും കുട്ടികളും സ്ത്രീകളും അടക്കം ഒന്നിച്ച് പ്രവാചകരെ എതിരേൽക്കുവാൻ അതിർത്തിയിലെത്തുകയുമുണ്ടായി. തൊലാൽ ബദറു പാടി അവരൊന്നിച്ച് സന്തോഷത്തോടെ പ്രവാചകരെ മദീനയിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഏകദേശം 50 ദിവസമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തബൂക്ക് ദൗത്യം നീണ്ടുനിന്നത്. മദീനയിലെത്തിയ ഉടൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും പിന്നീട് യുദ്ധത്തിന് പോവാതിരുന്ന പലരും പ്രവാചകരുടെ മുന്നിൽ വന്ന് കാരണങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും വളരെ ഗൗരവത്തോടെ പുറപ്പെട്ടിരുന്ന ഒരു യുദ്ധമായതിനാൽ ആ യുദ്ധത്തിന് പിന്തിയവർ, ഉള്ളിൽ കപടവിശ്വാസമുള്ളവർ മാത്രമാണ് എന്ന ഒരു ധാരണ പൊതുവെ മദീനയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ധാരണ ഒരു പരിധിവരെ സത്യസന്ധവുമാണ്. കാരണം പിന്തിയവരിൽ ഭൂരിഭാഗവും കപടവിശ്വാസികൾ തന്നെയായിരുന്നു. അതേസമയം നാം കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിച്ചിരുന്നതുപോലെ കഅബ് ഇബ്നു മാലിക്, മുറാറത്ത് ഇബ്നു റബീഅ, ഹിലാൽ ഇബ്നു ഉമയ്യ എന്നീ 3 സഹാബികൾ പ്രവാചകരുടെ ഇഷ്ടപ്പെട്ട അനുചരന്മാരാണ്. കപടവിശ്വാസം അവരെ തൊട്ടു തീണ്ടുക പോലും ചെയ്തിട്ടുമില്ല. എങ്കിലും ചില പ്രേരണകളാൽ അവർക്ക് യുദ്ധത്തിനു വരാനായില്ല. കപടവിശ്വാസികൾ വന്ന് പ്രവാചകരോട് കാരണം ബോധിപ്പിച്ചപ്പോൾ പ്രവാചകർ ആ കാരണങ്ങൾ സ്വീകരിക്കുകയോ അവരെ അംഗീകരിക്കുകയോ ചെയ്തില്ല. വിശുദ്ധ ഖുർആൻ അത്തരം സന്ദർഭങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ കാരണമെന്ന് അള്ളാഹു പ്രവാചകർക്ക് വഹി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഅബ് ഇബ്നു മാലിക്കും മുറാറത്ത് ഇബ്നു റബീഉം ഹിലാൽ ഇബ്നു ഉമയ്യയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് തങ്ങളുടെ വീഴ്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റുപറഞ്ഞു. എന്നാൽ പ്രവാചകരെടുത്ത തീരുമാനം മറ്റൊന്നായിരുന്നു. പ്രവാചകർ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ഈ 3 ആളുകളോടും നാം ബഹിഷ്കരണം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അവരുമായി ഇനി സംസാരിച്ചുകൂടാ, അവരുമായി ബന്ധം തുടർന്നുകൂടാ. അങ്ങനെ ഈ 3 സഹാബികളും പ്രവാചകൻ്റെ ഇഷ്ടപ്പെട്ട അനുചരന്മാരും മദീനയുടെ ഉള്ളിൽ വിശാലമായ ആ പ്രദേശത്ത് ഏകാന്തരായി തീർന്നു. ആരുമായും സംസാരിക്കാൻ സാധിക്കാത്ത, ആരുമായും ഇടപഴകാൻ സാധിക്കാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ശിരസാവഹിച്ചുകൊണ്ട് അവർക്കു താമസിക്കേണ്ടി വന്നു. 40 ദിവസം അവരങ്ങനെ തുടരുകയും അതിനുശേഷം അവരുടെ സ്വന്തം സഹധർമ്മിണിമാരും ഭാര്യമാരും താൽക്കാലികമായി വീട് വിട്ടുപോയി സമ്പൂർണ്ണ ബഹിഷ്കരണം നടപ്പിലാക്കണമെന്നും പ്രവാചകർ കൽപ്പിക്കുകയും അവരപ്രകാരം നടപ്പിലാക്കുകയുമുണ്ടായി. പിന്നീട് വിശുദ്ധ ഖുർആൻ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് അവരുടെ പ്രായശ്ചിത്തം, അവരുടെ തൗബ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു.
ഈ മൂന്ന് സഹാബികളുടെ പാപമോചനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവതീർണമായപ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ പ്രവാചകരും അനുചരന്മാരും അവരുമായി ഒത്തുചേരുകയും സന്തോഷം പ്രകടിപ്പിക്കുകയുമുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കെ തന്നെ മദീനയിലെ കപടവിശ്വാസികൾ നീചമായ മറ്റൊരു കർമ്മവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ഗൂഢാലോചനകൾക്കും കുതന്ത്രങ്ങൾക്കും ഒരാസ്ഥാനം എന്ന നിലയിൽ അവർ മദീനയിൽ ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയിൽ ആദ്യ നിസ്കാരം നിർവഹിക്കാൻ പ്രവാചകരാഗതരാവണമെന്ന് അവർ പ്രവാചകരോട് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രവാചകർ ആ സമയത്ത് ആ ക്ഷണം നിരസിക്കുകയും ഞാൻ അല്പം തിരക്കുകളിലാണെന്നും വന്ന ശേഷം ആലോചിക്കാമെന്നും പറയുകയും പ്രവാചകർ തബൂക്കിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ആ പള്ളി തകർത്തുകളയുവാനായി തൻ്റെ അനുചരന്മാരെ നിയോഗിക്കുകയുമായിരുന്നു. തൻ്റെ അനുചരന്മാരിൽ നിന്ന് മാലിക് ഇബ്നു ദുഹ്ഷും എന്നവരെയും അതുപോലെ മഅന് ഇബ്നു അദിയ് എന്നവരെയുമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. നിങ്ങൾ അവിടെ ചെല്ലുകയും ആ പള്ളിയെ തകർത്ത് കളയുകയും കത്തിക്കുകയും ചെയ്യണമെന്നായിരുന്നു പ്രവാചകർ നൽകിയ നിർദ്ദേശം. അവരത് അപ്രകാരം പൂർത്തീകരിക്കുകയും ചെയ്തു. തബൂക്ക് യുദ്ധം ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന ഈ യുദ്ധം കഴിഞ്ഞു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ധാരാളം ഗോത്രങ്ങളുടെ ദൗത്യ സംഘങ്ങൾ പ്രവാചകരെ മദീനയിൽ വന്ന് സന്ദർശിക്കുകയും പ്രവാചകരുമായി സമാധാന സന്ധിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്നതാണ്. കാരണം ഈ യാത്രയോടുകൂടി ഇസ്ലാമിൻ്റെ ശേഷിയും സന്നദ്ധതയും ആളുകൾ മനസ്സിലാക്കുകയും അവരതിനെ അംഗീകരിക്കുവാൻ സന്നദ്ധമായി ഇങ്ങോട്ട് കടന്നു വരികയുമായിരുന്നു. സഖീഫ് ഗോത്രത്തിൽ നിന്ന് ഉർവത്തു ബിൻ മസ്ഊദ് എന്ന അവരുടെ പ്രമുഖ നേതാവ് മുസ്ലിമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ആഗതനാവുകയുണ്ടായി. വിശ്വാസ പ്രഖ്യാപനത്തിനു ശേഷം അദ്ദേഹം പ്രവാചകരോട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നും ഞാൻ അവരുടെ നേതാവാണ്, അതുകൊണ്ട് അവരെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം സഖീഫിലേക്ക് മടങ്ങിപ്പോകുന്നത്. പക്ഷേ പ്രവാചകർ അപ്പോഴേ പറഞ്ഞിരുന്നു അവർ താങ്കളെ വധിച്ചു കളയുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് അത് വിശ്വാസം വന്നിരുന്നില്ല. തുടർന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ നാട്ടിൽ ചെന്ന് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവർ അദ്ദേഹത്തിനു നേരെ അമ്പ് തൊടുത്തു വിടുകയും അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. പിന്നീട് സഖീഫ് ഗോത്രത്തിൽ നിന്ന് ഒരു ദൗത്യ സംഘം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടിയെത്തുകയുണ്ടായി. നാം മുമ്പ് പരാമർശിച്ചിട്ടുള്ളതുപോലെ സഖീഫ് ഗോത്രക്കാർക്കെതിരെ പ്രാർത്ഥിക്കണമെന്ന് ഹുനൈൻ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവരെ കോട്ടയിൽ ഉപരോധിച്ച സമയത്ത് പ്രവാചകരോട് അനുചരന്മാർ ആവശ്യപ്പെട്ടിരുന്നു. പ്രവാചകർ പ്രാർത്ഥിച്ചത് അള്ളാഹുവെ സഖീഫിന് നീ നേർമാർഗം കാണിക്കണേ എന്നും അവരെ നീ എൻ്റെ മുന്നിൽ കൊണ്ടുവരണമേ എന്നുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ഈ സഖീഫ് ഗോത്രത്തിൽ നിന്നുള്ള ദൗത്യ സംഘം. അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. അന്ന് ഹുനൈൻ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മാലിക് ബിൻ ഔഫ് അന്നസ്രി എന്ന അവരുടെ തന്നെ ഉപവിഭാഗങ്ങളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ അവർക്കു തന്നെ ഭീഷണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. സഖീഫ് ഗോത്രത്തിൻ്റെ കച്ചവട സംഘങ്ങൾ ഏതുവഴി പോയാലും മാലിക് ബിൻ ഔഫ് അത് പിടിച്ചെടുക്കുകയും ആളുകളെ ബന്ദികളാക്കുകയും ചെയ്യുന്ന ഭയാനകമായ ചുറ്റുപാട് അവർ നേരിടുന്നുണ്ട്. അത്തരം ചുറ്റുപാടിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തിരം മോചനം നേടുക എന്ന ലക്ഷ്യം കൂടി അവരുടെ ദൗത്യ സംഘത്തിനുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി സംസാരിക്കുകയും അവസാനം അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ ചില നിബന്ധനകൾ പ്രവാചകരോട് കൽപ്പിക്കുകയും എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ നിരസിക്കുകയുമായിരുന്നു. കാരണം അവരുടെ നിബന്ധനകളിലൊന്ന് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്ത എന്ന ബിംബത്തെ 3 വർഷം കൂടി തകർക്കാതെ നിലനിർത്തണമെന്നായിരുന്നു. തങ്ങൾ ബിംബാരാധന ഉപേക്ഷിച്ചാൽ ബിംബത്തിൽ നിന്ന് വല്ല കോപങ്ങളും വരുമോ എന്ന് പരിശോധിക്കാനായിരുന്നു അത്. എന്നാൽ പ്രവാചകർ പറഞ്ഞു ഒരു മണിക്കൂർ പോലും അത് പിന്തിക്കാനാവില്ല എന്ന്. രണ്ടാമത്തെ കാര്യം എല്ലാവരും നിസ്കരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് നിസ്കരിക്കാനാവില്ല, നിസ്കാരത്തിൽ ഞങ്ങൾക്ക് ഇളവ് വേണമെന്നായിരുന്നു. പ്രവാചകർ പറഞ്ഞു നിസ്കാരമില്ലാത്ത ദീനിൽ നന്മയൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നീട് അവർ എന്നാൽ ഞങ്ങൾക്ക് റുക്കൂഇന് പകരം നേരെ സുജൂദിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവണമെന്ന്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിബന്ധനയും അംഗീകരിക്കുകയുണ്ടായില്ല. പിന്നീട് പ്രവാചകർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനായിരുന്ന ഉസ്മാൻ ഇബ്ന് അംറ് ഇബ്ന് അബിൽ ആസ് എന്നവരെ അവരുടെ നേതാവായി നിയമിക്കുകയും അവരൊന്നിച്ച് സഖീഫിലേക്കു തന്നെ മടങ്ങുകയുമുണ്ടായി.
മാത്രമല്ല അവരോടുകൂടെ പ്രവാചകർ അൽ മുഗീറത്ത് ബിൻ ശുഅ്ബ, അബൂ സുഫിയാൻ എന്നിവരെ ലാത്തയെ തകർക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ഉണ്ടായി. അവരാ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ സന്നിധിയിലേക്ക് അവിടെ നിന്ന് ലഭിച്ച സ്വത്തുക്കൾ കൊണ്ടുവരികയും ഉണ്ടായി. ഹിജ്റയുടെ 9 വർഷം തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ സന്നിധിയിൽ വന്ന ദൗത്യ സംഘങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതിനെ നമുക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാം. ഒന്നാമതായി ബനു അസദിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലേക്ക് ഒരു സംഘം എത്തുകയുണ്ടായി. താങ്കൾ ക്ഷണിക്കുക പോലും ചെയ്യാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളുടെ വലിയ ഔദാര്യമാണെന്ന ഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമായി. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ഔദാര്യമല്ലെന്നും ഇസ്ലാമിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകിയത് അള്ളാഹു നിങ്ങളോട് കാണിച്ച കാരുണ്യമാണെന്നുമായിരുന്നു അപ്പോൾ അവതീർണമായ പ്രസ്തുത ആയത്തിൻ്റെ ആശയം. പിന്നീട് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്ന് ഒരു ദൗത്യസംഘം പ്രവാചകരെ തേടിയെത്തുകയുണ്ടായി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ സുന്ദരമായ സ്തംഭങ്ങളെക്കുറിച്ച് അവർക്ക് ഉത്ബോധനം നൽകുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് കള്ളപ്രവാചകനായി അവതരിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ അനുചരന്മാർക്കെതിരെ യുദ്ധം വരെ നടത്തുകയും ചെയ്ത മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ഗോത്രമായ ബനു ഹനീഫയിൽ നിന്നും ഒരു ദൗത്യസംഘം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ തേടിയെത്തുകയുണ്ടായി. കൂട്ടത്തിൽ മുസൈലിമയും ദൗത്യസംഘത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ വസ്തുക്കൾക്ക് കാവലിനായി അവർ മുസൈലിമയെ ആ ഉത്തരവാദിത്തമേൽപ്പിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ കാണുവാനുള്ള സൗഭാഗ്യം അയാൾക്ക് ലഭിക്കാതിരിക്കുകയുമായിരുന്നു. ഏകദേശം ഇതേ സമയത്തു തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾക്ക് ഹിമയർ പ്രദേശത്തെ രാജാക്കന്മാരുടെ പ്രതിനിധികളുടെ ദൗത്യസംഘം ആഗതമാവുന്നുണ്ട്. യമനിലെ ബഹ്റ എന്ന പ്രദേശത്തു നിന്ന് ദൗത്യസംഘം വരുന്നുണ്ട്. എന്നാൽ ദൂമറ എന്ന പ്രദേശത്തു നിന്ന് വന്ന ദൗത്യസംഘം പ്രവാചകരോട് നാട്ടിലെ ക്ഷാമത്തെക്കുറിച്ചും മഴയില്ലായ്മയെക്കുറിച്ചും പരാതി പറഞ്ഞു. പ്രവാചകർ അവർക്ക് വേണ്ടി മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഏതാനും ദിവസം മദീനയിൽ താമസിച്ച് പിന്നീട് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോയപ്പോൾ പ്രവാചകർ അവർക്ക് വേണ്ടി മഴയ്ക്കു പ്രാർത്ഥിച്ച അന്നേ ദിവസം അവരുടെ നാട്ടിൽ മഴ പെയ്ത വിവരം അവരറിയുകയും ചെയ്തു. സഅദ് ബിൻ ബക്കർ ഗോത്രത്തിൽ നിന്നും അതുപോലെ പ്രവാചകന് ദൗത്യസംഘം വരികയുണ്ടായി. പ്രവാചകർ വളരെ ലളിതമായി ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ നേതാവ് ലുമാമ ബിൻ സഅലബ തൻ്റെ ഗോത്രത്തിൽ ചെന്ന് അവരോട് ഇസ്ലാമിനെക്കുറിച്ച് പറയുകയും ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഗോത്രം മുഴുവൻ മുസ്ലിങ്ങളായി മാറുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. അതുപോലെ അസ്ദ് ഗോത്രത്തിൽ നിന്ന് പ്രവാചകന് ദൗത്യസംഘം വന്നു. വളരെ ലളിത സുന്ദരമായി ഹൃദ്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ അവരുമായി സംസാരിക്കുകയും ആ സംസാരത്തിൽ ആകൃഷ്ടരായി പ്രവാചകർ നൽകിയ ഉപദേശങ്ങൾ അവർ സ്വീകരിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും മുസ്ലിങ്ങളായി മാറുകയും ചെയ്തു. പിന്നീട് ത്വയ്യ ഗോത്രത്തിൽ നിന്നുള്ള ദൗത്യസംഘവും പ്രവാചകരെ തേടിയെത്തുകയുണ്ടായി. സയ്ദുൽ ഖൈൽ എന്നയാളായിരുന്നു ആ ദൗത്യസംഘത്തിൻ്റെ നേതാവ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതികൾ ഏറെ ഇഷ്ടപ്പെടുകയും ഇദ്ദേഹം സയ്ദുൽ ഖൈൽ എന്നതിനു പകരം സയ്ദുൽ ഖൈർ എന്ന് വിളിക്കപ്പെടണമെന്ന് പ്രവാചകർ നിർദ്ദേശിക്കുകയും അദ്ദേഹം പിന്നീട് അങ്ങനെ അറിയപ്പെടുകയും ചെയ്തു. സഹോദരങ്ങളെ, ദൗത്യസംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ കൽപ്പന ശിരസാവഹിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെടുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.